بسم الله الرحمن الرحيم. மானம் சுட்டி பறந்து நடந்து பச்ச விரிச்சொரு குப்பையும் ஒன்று ரௌலாஷேரி பின்னருகை சென்னிடாமோ மோகம் என் செலாமை சொல்லிடாமோ மானம் சுட்டி பறந்து நடந்து பச்ச விரிச்சொரு குப்பையும் ஒன்று ரௌலாஷேரி பின்னருகை சென்னிடாமோ வருமோ பைங்கிழியே மதீனானி கண்டிடுமோ. اللهم صل وسلم وبارك على عبدك ورسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العظيم. സമാദരണീയനായ സാദാത്തുക്കളെ, ഉലമാക്കളെ, അഹ്ലു സുന്ന പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയരായ നായകന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ വിശ്വാസി സമൂഹത്തിൻ്റെ മേൽ അനിവാര്യമായ നിർബന്ധമായ ഒരു ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അത് അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പടച്ച തമ്പുരാന്റെ ബക്കൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ള മതം അത് ഇസ്ലാം മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമേതരമായിട്ടുള്ള ആദർശത്തെ, വിശ്വാസത്തെ സ്വീകരിക്കുന്നവൻ, പുൽകുന്നവൻ പാരത്രിക ലോകത്തിന് പരാജയത്തിനുടമയാണ് എന്നും പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമമായ ലക്ഷ്യം പാരത്രിക ലോകത്തെ വിജയമാണ്. ആ വിജയത്തിന് നിദാനമായിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ അവസരമുണ്ടായി എന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിക്കാൻ അവസരമുണ്ടായി, അതുവഴി ഇസ്ലാമിക കുടുംബത്തിൽ അംഗമാകാൻ അവസരം ലഭിച്ചു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷദായകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്ലാം എത്തിയത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ മാർഗദർശികളായിട്ടുള്ള മാതൃകാ പുരുഷന്മാരായ സ്വഹാബത്ത് വഴിയാണ്. ഇക്കാര്യം വേലായുധൻ പണിക്കശ്ശേരിയെ പോലെയുള്ള മുസ്ലിം ചരിത്രകാരന്മാർ മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ കുട്ടശ്ശേരി മൗലവിയെ പോലുള്ള ആളുകളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വിഷയം പന്തിയല്ലെന്ന് തോന്നിയപ്പോൾ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് സ്വഹാബത്തല്ല എന്ന് തിരുത്തി പറയാൻ ചിലർ ധൈര്യം കാണിച്ചു എന്നത് ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഷേധ്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇസ്ലാം സ്വഹാബത്ത് വഴിയാണ് നമ്മുടെ പൂർവികരിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്.
ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബത്തെ കിറാം ത്യാഗനിർഭരമായിട്ടുള്ള ഒരു സഞ്ചാരത്തിലൂടെയാണ്, ഒരു വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്നത്തെ പോലെ യന്ത്രവൽകൃതമായ കപ്പലുകളും ബോട്ട് സംവിധാനവും ഒന്നുമില്ലാത്ത കാലത്ത് പായക്കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ അവർ പട്ടിണി കിടന്ന് ദാഹജലം പോലും ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ നമ്മുടെ കേരളക്കരയിലെത്തി. അതിനവർക്ക് പ്രചോദനമായത് കാരണം ഒരാളെങ്കിലും സത്യത്തിന്റെ മാർഗം പുൽകുന്നുവെങ്കിൽ ഈ ലോകവും അതിലുള്ള സകലത്തെക്കാളും നിനക്ക് ഹൈറായിട്ടുള്ളത് അതാണ് എന്ന് തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഓഫറായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സ്വഹാബത്ത് ഇസ്ലാമിന്റെ സന്ദേശവുമായി കേരളത്തിൽ എത്തിയപ്പോൾ പ്രഥമമായി ചെയ്തിട്ടുള്ള ഒരു കാര്യം കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുക എന്നതാണ്. ആ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളികൾ ഇന്നും അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ആ സ്വഹാബത്ത് സംവിധാനിച്ചിട്ടുള്ള രൂപത്തിൽ തന്നെ ആരാധനാ കർമ്മങ്ങൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പിന്തുടർന്നുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു എന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. സ്വഹാബത്ത് ദീൻ പഠിച്ചത് തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. അവർ കണ്ടുപഠിച്ചത് വെള്ളിയാഴ്ച ജുമഅക്ക് രണ്ട് ബാങ്കാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബത്തിനെ നമ്മൾക്ക് മാർഗദർശികളായി നിർദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ ഇറാഷിദീൻ മഹ്ദിയീൻ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ മാർഗദർശനത്തിന് വേണ്ടി ഉറ്റുനോക്കാൻ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഖുലഫാ ഉറാഷിദുകളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജുമഅക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ രണ്ട് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന്റെ തുടർച്ച തന്നെയാണ് കേരളത്തിലെ പള്ളികളിലും ഉണ്ടായത്. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കേട്ടു, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അപ്രകാരം നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅക്ക് അറബിയിലുള്ള ഖുതുബ നിർവഹിക്കുന്നതാണ് സ്വഹാബത്ത് കണ്ടത്. ആ സ്വഹാബത്താണ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്, കേരളത്തിൽ പള്ളികൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചത്. ആ പള്ളികളിൽ അവർ സ്ഥാപിച്ചിട്ടുള്ളത് അറബിയിലുള്ള ഖുതുബയാണ്. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന സ്വഹാബത്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്ത്രീകൾക്ക് സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ് ഏർപ്പെടുത്താത്ത പള്ളികൾ ഇവിടെ സജ്ജീകരിച്ചത് സ്വഹാബത്താണ്. ഒരു കാര്യം തീർത്തു പറയുന്നു, സ്വഹാബത്തിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംവിധാനിക്കപ്പെട്ടിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് കേരളത്തിൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅയുടെ പള്ളികളിൽ ഇന്ന് ആചാരാനുഷ്ഠാനങ്ങൾ നടന്നുവരുന്നത്. അറബിയിലുള്ള ഖുതുബയും സ്ത്രീ പ്രവേശനമില്ലാത്ത, സ്ത്രീകൾക്ക് പ്രത്യേകമായി സംവിധാനമൊരുക്കാത്ത അല്ലെങ്കിൽ സ്ത്രീകൾ ഹാജറില്ലാത്ത ജുമുഅയും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി, മതപരമായ വിഷയങ്ങൾ നിങ്ങൾക്ക് അത് മാതൃകയാക്കാൻ വേണ്ടി സ്വഹാബത്തിനെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു, സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ അറബിയിലാണ് ഖുതുബ, സ്വഹാബത്ത് സ്ഥാപിച്ചിട്ടുള്ള പള്ളികളിൽ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് വരുന്നില്ല, സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ ജുമുഅ അഞ്ച് വഖത്ത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുന്നു, ഇങ്ങനെ ഓരോന്നായി നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഇതൊക്കെയും സ്വഹാബത്താണ് സ്ഥാപിച്ചത്. നിങ്ങൾ രണ്ട് കാര്യം പറയാൻ ബാധ്യസ്ഥരാണ്, ഒന്നല്ലെങ്കിൽ ഇത് സ്വഹാബത്ത് സ്ഥാപിച്ചതല്ല, അതിനതിനുശേഷം സ്വഹാബത്തിന് ശേഷം മറ്റാരൊക്കെയോ ദീനിൽ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഏർപ്പാടാണ് ഇത് എന്ന് ഒന്നല്ലെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ എന്ന് തൊട്ടാണ് നിങ്ങളുടെ ഭാഷയിൽ പുത്തനായിട്ടുള്ള ഈ ആചാരം സ്ഥാപിക്കപ്പെട്ടത്, സംവിധാനിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. അതല്ല, സ്വഹാബത്ത് സ്ഥാപിച്ചത് തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്കത് സ്വീകാര്യമല്ല, സ്വഹാബത്ത് ദീനിൽ കരിഞ്ചന്ത കാണിച്ചവരാണ്, കരിഞ്ചന്ത നടത്തിയിട്ടുള്ളവരാണ് എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്.
നിങ്ങളിതിൽ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നറിയാൻ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് താല്പര്യമുണ്ട്. നിങ്ങൾ സ്വഹാബത്ത് ദീനിൽ കരിഞ്ചന്ത നടത്തിയവരാണെന്ന് പറയാൻ നിങ്ങൾക്ക് മടിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. മാത്രമല്ല സ്വഹാബത്ത് ചെയ്യുന്നത് ദീനിൽ തെളിവല്ലെന്ന് പോലും പരസ്യമായി എഴുതിവിട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ചെയ്യുന്നതും ദീനിൽ തെളിവല്ല എന്ന് നിർലജ്ജം എഴുതിവിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ഞങ്ങൾക്ക് വളരെ വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവലംബിക്കാനുള്ളത്, വിശ്വാസികൾക്ക് അവലംബിക്കുവാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും സ്വഹാബത്തിന്റെ ചര്യയുമാണ്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള സച്ചരിതരായ മഹത്തുക്കൾ അനുവർത്തിച്ചിട്ടുള്ള മാർഗമാണ് വിശ്വാസി സമൂഹത്തിന് അവലംബിക്കാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്ത് പുതിയ ആചാരങ്ങളുമായി ഇസ്ലാമിക സമൂഹത്തിന് പരിചയമില്ലാത്ത പുതിയ സിദ്ധാന്തങ്ങളുമായി കടന്നു വരുന്നത് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിടാൻ ഞങ്ങൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. ഇതുവരെ ആവേശത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. നമ്മളൊരു കാര്യം തിരിച്ചറിയണം, എന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് ഒരു തസ്കരന് ഒരു കള്ളന് പ്രവേശനം അനുവദിക്കാൻ ഞാൻ സന്നദ്ധനല്ല, നിങ്ങൾ ആരും സന്നദ്ധരല്ല. എന്റെ വീട് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുമ്പ് എന്റെ മുഴുവൻ ജനൽപ്പാളികളും കുറ്റിയിട്ടു എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. എന്റെ വാതിൽ കുട്ടിയെ സാക്ഷ്യയിട്ടിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. ഒരു പഴുതും പുറത്തു നിന്ന് ആർക്കും അകത്തേക്ക് കടക്കാനില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ എന്റെ കിടപ്പുമുറിയിലേക്ക് ഉറക്കറയിലേക്ക് പോകുന്നതെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നിങ്ങളുമെങ്കിൽ. ഇതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള ഭൗതികമായിട്ടുള്ള സ്വത്ത് അപഹരിക്കപ്പെടരുത് എന്ന നിശ്ചയ ബുദ്ധിയാണ്. തീർച്ചയാണ് ആ വിഷയത്തിലുള്ള നിങ്ങൾക്കുള്ള നിർബന്ധ ബുദ്ധിയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള സ്വത്ത് അപഹരിക്കപ്പെട്ട എന്നതുകൊണ്ട് നമ്മുടെ പരമമായ ലക്ഷ്യം അഥവാ പാരത്രിക വിജയം സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുകയില്ല. ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം, വിശ്വാസം പിഴച്ചു പോകുക വഴി നമ്മുടെ ഹൃദയാന്തർഭാഗത്തുള്ള വിശ്വാസത്തിന് വൈകല്യം സംഭവിക്കുക വഴി നമ്മുടെ പാരത്രിക ലോകത്തെ വിജയമാണ് നഷ്ടപ്പെടാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാന്തർഭാഗത്തേക്ക് നമ്മുടെ വിശ്വാസ ലോകത്തേക്ക് അന്തചിത്രം കടന്നു വരുന്നത്, കള്ളന്മാർ കടന്നു പറ്റുന്നത്, അവർ കടന്നു കയറുന്നത് വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി കാത്തു നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഒരു ദൗത്യ നിർവഹണത്തിന് വിശ്വാസി സമൂഹത്തെ സജ്ജമാക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലൂടെ ഇതിന്റെ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ള വിഭാഗമാണ് ഇവിടെ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിമീങ്ങളോട് അള്ളാഹുവില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അത് അംഗീകരിക്കുകയില്ല. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, തൗഹീദ് ആകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന സത്യസാക്ഷ്യം ഉൾക്കൊള്ളുന്ന വിശ്വാസി സമൂഹം അതിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള കരുത്തു കൊണ്ടാണ് ലോകത്തെ മുഴുവനും കീഴടക്കിയിട്ടുള്ളത്. അവർ ലോകത്ത് അധികാരം നേടിയിട്ടുണ്ടെങ്കിൽ അത്, ഇതര വിഭാഗത്തിനു മുന്നിൽ ആഭിജാത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, മറ്റുള്ളവരാൽ ആദരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്, അത് തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതവുമായി അവർ മുന്നോട്ട് പോയപ്പോഴാണ്. അക്കാര്യം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ ശരിയായ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ, ഏറ്റവും ഉന്നതരായിട്ടുള്ളവരെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. മുസ്ലിമീങ്ങളെ ഇങ്ങനെ വിട്ടേക്കാൻ പാടില്ല, മുസ്ലിമീങ്ങൾ ഇങ്ങനെ അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പാടില്ല. അവർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കണം, അവരുടെ കരുത്ത് നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിച്ച വളരെ ബോധപൂർവമായി ശ്രമം നടത്തിയിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ, അതിന് പുറത്തു നിന്നുള്ള ശക്തികളെ കൊണ്ട് കഴിയുകയില്ല എന്ന് ചരിത്രത്തിലൂടെ അവർ പാഠം പഠിച്ചപ്പോൾ, അവരുടെ അനുഭവത്തിലൂടെ പാഠം പഠിച്ചപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ള മാർഗമാണ് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ കയ്യിലെടുക്കുകയും ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും അങ്ങനെയുള്ള വൈമാനികമായിട്ടുള്ളവരെ ശക്തി ചോർത്തുകയും അവർക്കിടയിൽ അന്തചിദ്രമുണ്ടാക്കുകയും ഈമാൻ നൽകുന്ന കരുത്ത് ചോർത്തിക്കളയുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക വിരുദ്ധ ശക്തിയുടെ ആസൂത്രിതമായ ീക്കത്തിന്റെ ഭാഗമാണ്. അതാ ഞാൻ പറഞ്ഞത്, പടച്ച തമ്പുരാനില്ല, അള്ളാഹുവില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുകയില്ല. പിന്നെ എന്താ വഴി? അള്ളാഹുവിനെ സംബന്ധിച്ച് വികലമായ വിശ്വാസം ഈ സമൂഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന, ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിലെ വളരെ മഹത്തായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്.
പരിശുദ്ധമായ ഖുർആനിന്റെ സുലുസ് മൂന്നിലൊന്നിന്റെ പ്രതിഫലം ലഭിക്കും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക വഴിയെന്ന് തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബിയെ താങ്കൾ പറയണം, അള്ളാഹു ഒരുവനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ആരിലേക്കും ആശ്രയിക്കുന്നവനല്ല, അവനിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നു, അവൻ ആരുടെയും പിതാവല്ല, അവൻ ആരുടെയും പുത്രനല്ല, സന്തതിയല്ല, അവന് തുല്യമായി ആരുമില്ല, ഒന്നുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ പടച്ച തമ്പുരാനെ, ഖാലിഖായ റബ്ബിനെ, റാസിഖായ റബ്ബിനെ നിങ്ങൾ ആലോചിക്കണം. സൃഷ്ടിജാലങ്ങളോട് സാദൃശ്യപ്പെടുത്തുന്ന വൃത്തികെട്ട ഏർപ്പാടാണ് ബിദ്അത്തിന്റെ കക്ഷികൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അംഗങ്ങളുണ്ടെന്ന് പറയുക, അല്ലാഹുവിന്റെ കയ്യും കാലും ഉണ്ടെന്ന് പ്രചരിപ്പിക്കുക, അതിനേക്കാളേറെ വഷളത്തരം നിറഞ്ഞിട്ടുള്ള വാദം എന്ന് പറയുന്നത് അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, അതും രണ്ടും ഒരു ഭാഗത്താണെന്ന് പറയുക, ഇടതും വലതും ഒരു ഭാഗത്താണെന്ന് പറയുന്ന വൈരുദ്ധ്യം നിറഞ്ഞിട്ടുള്ള വഷളത്തരം നിറഞ്ഞിട്ടുള്ള വാദങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ, അല്ലാഹുവിന്റെ പേരിൽ പ്രചരിപ്പിക്കുക. ഇങ്ങനെ വിശ്വസിക്കുക വഴി അല്ലാഹുവിലുള്ള വിശ്വാസം, യഥാർത്ഥ അല്ലാഹുവിലുള്ള ഏക ഇലാഹിലുള്ള വിശ്വാസം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനും പുറത്ത് നിങ്ങൾ ആലോചിക്കണം, ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വിധത്തിൽ തൗഹീദിനെ വിഭജിക്കുന്ന ഏർപ്പാടും ഇവർ നടത്തി. തൗഹീദിനെ റുബൂബിയത്തും ഉലൂഹിയത്തുമായി വിഭജിച്ച ഈ വിഭാഗം ഒരു കാര്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഞാൻ വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇത് രോഷപ്രകടനമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ തൗഹീദ് റുബൂബിയത്തെന്നും തൗഹീദ് ഉലൂഹിയത്തെന്നും വിഭജിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത ഒരു തൗഹീദ് പരിചയപ്പെടുത്തി, വികലമായ ഒരു തൗഹീദ്, അത് തൗഹീദല്ല. എന്നിട്ടോ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏകദേശം മുജാഹിദ് വിഭാഗത്തിനിടയിൽ അനിവാര്യമായിട്ടുള്ള ഒരു പിളർപ്പുണ്ടായപ്പോൾ ആ പിളർപ്പിനെ തുടർന്ന് ചില കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി, 2000s കേരളത്തിലെ മുജാഹിദുകൾ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ യോഗം ചേർന്നുകൊണ്ട് തൗഹീദിന് മൂന്നാമതൊരു പാർട്ട് കൂടിയുണ്ട് എന്ന് എഴുതി ചേർത്തത്. എനിക്ക് വളരെ വിനീതമായി ചോദിക്കുവാനുള്ളത് അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നാമവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തേർഡ് പാർട്ട് കൂടി തൗഹീദിന് എഴുതി ചേർത്ത്, യോഗം ചേർന്നിട്ട് എഴുതി ചേർത്ത മുജാഹിദുകളോട് വളരെ വിനീതമായി ചോദിക്കുവാനുള്ളത്, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന തൗഹീദ്, ഈ തൗഹീദിന്റെ തേർഡ് പാർട്ട് പഠിക്കാൻ അവസരം ലഭിക്കാതെ മരിച്ചു പോയിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞാടുകളുണ്ട്, അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ, അവർ മുവഹിദുകളാണോ അതോ മുവഹിദുകൾ അല്ലയോ, വിശ്വാസികളല്ലയോ, അവരുടെ അവസ്ഥ എന്താണെന്ന് സമൂഹത്തോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാ. 2000s ഇവർ യോഗം ചേർന്നിട്ട് തീരുമാനിക്കുന്നത് നമ്മുടെ പാഠശാലകളിൽ തൗഹീദിന്റെ ഈ തേർഡ് പാർട്ട് കൂടി പഠിപ്പിക്കണമെന്ന്. ഇത് കുട്ടിക്കളിയല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. തൗഹീദിൽ പിഴച്ചു പോയാൽ, തൗഹീദുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ, അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ പിഴച്ചു പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പാരത്രിക ലോകത്ത് വിജയിക്കുക സാധ്യമല്ല. ഈ രംഗത്ത് വികലമായ വിശ്വാസം വെച്ച് പുലർത്തുക വഴി മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് തകർക്കാമെന്ന ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ആ അഭിപ്രായവും അവരുടെ തീരുമാനവും അവരുടെ ആഗ്രഹവും നടപ്പിലാക്കുകയായിരുന്നു അവരിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ടുള്ള ഈ വിഭാഗം. ഞങ്ങൾക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, ഈ സമുദായത്തിന്റെ വിശ്വാസം തകർക്കുന്നതിന് പകരം നിങ്ങൾ ആരിൽ നിന്നൊക്കെയോ വാങ്ങിയത് തിരിച്ചു കൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയൊന്നും അവസാനിക്കുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവാണ് സകലമായ കഴിവിന്റെയും ഉടമസ്ഥൻ എന്നാണ്. ഞാൻ ഇവിടെ നിങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വന്തമായി സംസാരിക്കുവാനുള്ള ശേഷിയേയില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഞാൻ എന്റെ കൊച്ചുവിരൽ അനക്കുന്നത് പോലും എന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പോഴേ ഞാൻ മുസ്ലിമാകുകയുള്ളൂ. ലോകത്തൊരു ഇല ചലിക്കുന്നത് പോലും, ആരെങ്കിലും സംസാരിക്കുന്നത് പോലും, അല്ലെങ്കിൽ ആരെങ്കിലും മറ്റെന്തെങ്കിലും ഏർപ്പാടിൽ മുഴുകുന്നത് പോലും സ്വന്തം കഴിവുകൊണ്ടല്ല. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും സ്വന്തമായി കഴിവില്ല, നബിക്കില്ല, വലിയനില്ല, ഒരു അമ്പിയ, ഒരു നബിക്ക്, ഒരു പ്രവാചകനും സ്വന്തമായി ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്ന. ഒരു വലിയനും സ്വന്തമായി കഴിവില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്ന. ചെറുതും വലുതുമായ ഒരു കഴിവും ഒരു സൃഷ്ടിയുടേതുമല്ല, എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ പടച്ച തമ്പുരാന. പക്ഷേ ഇവിടുത്തെ മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? വലിയ കാര്യങ്ങൾക്ക്, മനുഷ്യ കഴിവിനതീതമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് മറ്റാരോടും ചോദിക്കാൻ പാടില്ല, ചെറിയ അല്ലറ ചില്ലറ കാര്യങ്ങൾ, അത് സ്വന്തമായി ഓരോരുത്തർക്കും കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന വികലമായ വിശ്വാസം, അത് അല്ലാഹുവിന്റെ കഴിവിൽ പങ്കു ചേർക്കലാണ്. യഥാർത്ഥത്തിൽ ആരാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്? നമ്മൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് ദിവസവും അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇത് പറയുന്ന ഞങ്ങൾ അല്ലാഹു അവന്റെ കഴിവ് വിശ്വാസികൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക്, അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് ലഭ്യമാക്കുന്നതിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ചില മാർഗങ്ങൾ അവലംബിക്കുന്നവരാണ്.
ഞാൻ പറഞ്ഞില്ലേ അല്ലാഹു നൽകുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നിങ്ങളെ ചെരുപ്പിന്റെ വാറച്ചാൽ പോലും, വളരെ ഗൗരവത്തോടെ ആലോചിക്കണം വിശ്വാസികളെ, ചെരുപ്പിന്റെ വാറച്ചാൽ പോലും നിങ്ങൾ സഹായം ചോദിക്കേണ്ടത് പടച്ച തമ്പുരാനോടാണ്. നമ്മൾ ചെരുപ്പിന്റെ വാറച്ചാ ഇവിടെയാ പോകുന്നത്, അടുത്ത ചെരുപ്പ് വിൽക്കുന്ന കടയിലേക്കാ പോകുന്നത്, ചെരുപ്പൂത്തിയുടെ സമീപത്തേക്കാ പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിന്റെ കഴിവിൽ മറ്റാർക്കെങ്കിലും പങ്ക് വകവെച്ചു കൊടുക്കലോ മറ്റൊരാളെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കലോ അല്ല. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമാകുന്നതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മാർഗത്തെ നമ്മൾ സ്വീകരിക്കുകയും അവലംബിക്കുകയുമാണ്. ഇത് ഡോക്ടറുടെ സമീപത്തേക്ക് പോകുമ്പോഴും വലിയന്റെ സമീപത്തേക്ക് പോകുമ്പോഴും നബിയോട് സഹായാർത്ഥന നടത്തുമ്പോഴും ഇവിടെയൊക്കെ സ്വന്തമായി ഇവർക്കാർക്കും കഴിവില്ലെന്നും ഈ കഴിവത്രയും പടച്ച തമ്പുരാൻ കൊടുക്കുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേസമയം ബിദഅത്തിന്റെ കക്ഷികൾ പറയുന്നത് അമ്പിയാവിനോട് സഹായം ചോദിക്കാൻ പാടില്ല, ഔലിയാവിനോട് സഹായം ചോദിക്കാൻ പാടില്ല, ഡോക്ടറോട് സഹായം ചോദിക്കാം, ചെരുപ്പുകുത്തിയോട് സഹായം ചോദിക്കാം, ഡ്രൈവറോട് സഹായം ചോദിക്കാം, അതൊക്കെ അവരുടെ കഴിവാണ്. അതേസമയം നബിമാരുടെ കഴിവ് എന്ന് പറയുന്നത് അതും അവരുടെ കഴിവാണ്, അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പാടി, അവരുടെ കഴിവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ഇവർ പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആരുടെ കഴിവാണെങ്കിലും അത് അല്ലാഹുവിന്റെ കഴിവാണ്. ആ കഴിവ് നമ്മൾ ചോദിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അല്ലാഹുവിനോട് തന്നെയാണ് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകും. ഞാൻ ആ ഭാഗത്തേക്ക് വിടുകയാണ്. ചുരുക്കത്തിൽ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ആശയം ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് ബിദ്അത്തിന്റെ കക്ഷികൾ, വഹാബികൾ പ്രത്യേകിച്ച്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരോടുള്ള മഹബ്ബത്ത്, അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഉമ്മത്തിന് കരുത്തു പകർന്നിട്ടുള്ളത്. വൈദേശിക ശക്തികൾക്കെതിരായ ശക്തമായ പോരാട്ടം നമ്മുടെ കേരള സംസ്ഥാനത്ത് മലബാർ പ്രദേശത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നടന്നപ്പോൾ അത് അവർക്ക് കരുത്തു പകർന്നത് മഹാത്മാക്കളോടുള്ള അദമ്യമായ സ്നേഹമാണ്, അവരോടുള്ള കടപ്പാടാണ്, അവരെ ബഹുമാനിക്കുവാനുള്ള മാനസികാവസ്ഥയാണ്. പരിശുദ്ധമായ ഇസ്ലാം വിശ്വാസികളെ മുഖമുദ്രയായി പരിചയപ്പെടുത്തുന്ന ഒന്നതാണ്. യഥാർത്ഥത്തിൽ ഈ മഹാത്മാക്കളോടുള്ള മഹബ്ബത്ത് ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമമാണ് രണ്ടാമതായി ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ നടത്തിയത്. അതിന് കൂട്ടുനിന്ന് കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യരാണ്. അവരുടെ മതപാഠശാലകളിൽ പോലും, മദ്രസകളിൽ പോലും തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരാന്ന് പഠിപ്പിച്ചു. നമ്മൾ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ ഇതെവിടെയും പറയുന്നില്ല, തെളിയിക്കാൻ പറ്റില്ല എന്നാണ്. ഞങ്ങൾ വളരെ വിനീതമായി പറയുന്നു, നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണ് എന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ ഞങ്ങളുടെ സകലമാന വേദികളിലും വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ പറയുന്നേയില്ല എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ സംവിധാനിച്ചിട്ടുള്ള ഇത്തരം വേദികളിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾ പറയുന്നത് കളവാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ലഭിക്കുന്ന അവസരം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും നൂറിലേറെ ദോഷം ചെയ്യുന്ന പാപിയായിരുന്നു എന്ന അർത്ഥത്തിൽ ലേഖനം എഴുതാൻ ധൈര്യം കാണിച്ചവരാണിവർ. അവിടുത്തെ വിനയം കൊണ്ട്, തവാദുഉ കൊണ്ട് അഫലാകുനു അബ്ദൻ ഷകൂറാ എന്ന് തന്റെ പ്രിയ പത്നിയോട് ചോദിച്ച തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ട എന്റെ പ്രിയപ്പെട്ട ആയിഷ എന്ന് ചോദിച്ച തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വന്ന് വീർത്തപ്പോഴാണത്രേ പ്രിയ പത്നി ചോദിച്ചത്, അല്ല പ്രിയപ്പെട്ട റസൂലെ അങ്ങ് എന്തിനാണ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ, അഥവാ ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത തിരു റസൂലെ അങ്ങ് എന്തിനാ ഇത്ര കഷ്ടത അനുഭവിക്കുന്നത്? അപ്പോഴാണ് തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എനിക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ്, ഞാൻ സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമനാണ്, എനിക്ക് മറ്റാർക്കുമില്ലാത്ത ഒരുപാട് പദവികൾ തന്നിട്ടുള്ള അല്ലാഹു എന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാന് ഞാൻ നന്ദി ചെയ്യേണ്ട എന്റെ പ്രിയപ്പെട്ട ആയിഷ. ആ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ വിനയം കൊണ്ട്, അങ്ങേയറ്റത്തെ വിനയം കൊണ്ട് പലപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തപ്പോ അത് തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപം ചെയ്തതിന് തെളിവാണെന്ന് എഴുതിവിടാൻ ധൈര്യം കാണിച്ചവരായി വിഭാഗം. മുത്തു റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ഇവരോടെങ്ങനെ മവദ്ദത്ത് വെക്കാൻ സാധിക്കും? ഇത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമല്ല, കുടുംബപരമായ തർക്കമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നാളെ ആഖിറത്തിൽ ആരുമാരും സഹായിക്കാനില്ലാത്ത നിമിഷത്തിൽ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യാനുള്ള നേതാവ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്ന ഹിസാബ് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ഗതിയുമില്ലാതെ എല്ലാവരും
മലരുടെ സമീപത്തേക്കും ബഹുമാനപ്പെട്ട അബൂനാബുൽ ബഷർ അദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ ചാരത്തേക്കൊക്കെ ഓടിയെടുക്കുമ്പോഴും ഓരോരുത്തരും ഓരോ പ്രശ്നം പറഞ്ഞ് അവരുടെ തടികാക്കുമ്പോൾ നഫ്സി നഫ്സി എന്ന് പറയുന്ന സന്ദർഭത്തിൽ എല്ലാവരും ഓടിച്ചെല്ലുന്നത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു റസൂലിനെ സ്നേഹിക്കേണ്ടേ നമ്മൾ? ആ മുത്തു റസൂലിനെ സംബന്ധിച്ച് അപവാദം പറയുന്നവരോട് സ്നേഹം വെച്ചു പുലർത്താൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, സംഘടനപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, കുടുംബപരമായ തർക്കത്തിന്റെ പേരിൽ ഇവരുമായിട്ട് താദാത്മ്യം പ്രാപിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇത് നിസ്സാര പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഫാറുകൾക്കുള്ള ബറക്കത്ത്, അത് മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഗ്രന്ഥമാണ് സ്വഹീഹ് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ് എന്ന് മുസ്ലിം ഉമ്മത്ത് ലോകത്ത് ഏകോപിച്ച് അംഗീകരിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടർപ്പ് കൊണ്ടും മഹാരഥന്മാരായ സ്വഹാബത്ത് വറക്കത്തെടുത്തതിന്റെ ഉദാഹരണങ്ങൾ ഒട്ടേറെ കാണാൻ സാധിക്കും നമുക്ക്. ഞാൻ പരത്തി പറയുന്നില്ല, ആർക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത്രമാത്രം തുറന്നൊരു അവസരം ഒരുക്കിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ മാത്രം ഭീരുക്കളാണോ നിങ്ങളെന്നെ വളരെ വിനീതമായി ഞങ്ങൾക്ക് ചോദിക്കാനോ? ഇത് ഞങ്ങൾക്ക് എല്ലാം തിരിഞ്ഞിട്ടുണ്ട്, സംശയമൊന്നുമില്ല എന്ന് പറയുന്നത് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഭീതി കൊണ്ടാണെങ്കിൽ ഞാനിതാ ഇവിടെ ഇരിക്കുന്ന നായ നേതാക്കളെ സാക്ഷി നിർത്തി, എന്റെ ശബ്ദം ശവിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തി, ഖാലിഖായ റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലാഹു ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രോമത്തിന് പോലും പരിക്കേൽക്കാതെ നിങ്ങൾ എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ അവിടേക്ക് വരെ വേണമെങ്കിൽ എത്തിച്ചു തരാൻ ഇവിടെ കൂടിയിട്ടുള്ള പ്രവർത്തകർ സജ്ജമാണ്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരണം. ഇതെന്താ സംഗതി അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊക്കെ തിരിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നതിന്റെ ഹിക്മത്ത് എന്താ പിടിയിട്ടോ? ഇങ്ങോട്ട് വന്നാൽ നാളെ അങ്ങോട്ടും ചൊല്ലും, നാളെ അങ്ങോട്ടും ഞങ്ങൾക്കും കൊണ്ട് കുറച്ച് ചോദിക്കാൻ, അത് ചോദിച്ചാൽ പിടുത്തം പിടുന്ന് അവർക്കറിയാം. അല്ലാതെ ഞങ്ങൾക്ക് സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇവർ ഈ സംശയം തീർന്നു കഴിഞ്ഞാൽ നന്നായി പോകുന്നു ബേജാറ്. കാരണം ഇവരുടെ ശൈലി തന്നെ എന്താണ്? വിദഗ്ധത്തിന്റെ കക്ഷികൾ മറ്റുള്ളവരിൽ നിന്ന് ഇസ്ലാമിക വിരുദ്ധ ശക്തികളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള ഒരു ആശയം എന്ന് പറയും, നന്നാകാനുള്ള ചാൻസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നഷ്ടപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു നിസ്കാരത്തിൽ, സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാനുള്ള അവസരം. അള്ളാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, അള്ളാഹുവേ നീ ഹിദായത്തിലാക്കിയവരോടൊപ്പം ഞങ്ങളെ ഈ ഹിദായത്തിലാക്കണേ. ഇങ്ങനെ ഒരു മനുഷ്യനെങ്ങാനും നിത്യമായി ആത്മാർത്ഥമായിട്ട് ഭയഭക്തിയോടുകൂടി ദുആയിരുന്നു കഴിഞ്ഞാൽ അവൻ നന്നായി പോകില്ലേ? നന്നാകുന്നവർക്ക് വല്ലാത്ത പേടിയാ. അതുകൊണ്ട് കുനൂത്ത് ഓതാൻ പാടില്ല എന്ന് പാസാക്കി. കിതാബുൽ അവ്വല ഫിൽ അമലിയാത്തിൽ ഇവരുടെ നേതാക്കൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇ കെ മൗലവിയെയും എം സി സി എം പോലുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ള പുസ്തകത്തിനകത്ത് കുനൂത്ത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദിവസം യോഗം ചേർന്നിട്ട് തൗഹീദ് പോലും യോഗം ചേർന്ന് മാറ്റുന്ന ആളുകൾ, തൗഹീദിന് പോലും പുത്തൻ പാർട്ടികൾ എഴുതി ചേർക്കുന്ന ആളുകൾ യോഗം ചേർന്നിട്ടേ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് എന്ത് ഇസ്ലാമാ, ഇത് എന്ത് ദീനാ? ഈ സമൂഹത്തോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? യോഗം ചേർന്നിട്ട് കുനൂത്ത് കെ എം മൗലവിക്കും ഇ കെ മൗലവിക്കും എം സി സി മൗലവിക്കും സുന്നത്തായിരുന്ന കുനൂത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബിദ്അത്തായി മാറിയത്? ഈ സമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ പാഠപുസ്തകത്തിനകത്ത് നിങ്ങൾ കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്തിൽ നിങ്ങളുടെ മൗലവിമാരത് എഴുതി വെച്ചിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ നുണ പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടത് ചോദിക്കുക, ഇതെന്താണ് ഇത് കഥ? ഇന്നലെ സുന്നത്തായത് ഇങ്ങനെ ഇന്നെങ്ങനെയാ ബിദ്അത്തായിട്ട് മാറുന്നത്? അള്ളാഹുവിനോട് ചോദിച്ചാൽ നന്നായി പോകുന്ന ബേജാറ് കൊണ്ട് ഇടക്കാലത്ത് അവർ മാറ്റി തിരുത്തി ഇസ്ലാമിൽ. അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല ഞങ്ങളെ ഹിദായത്തിലാക്കണമെന്ന് ദുആയിരിക്കാൻ പാടില്ല. മറ്റൊന്ന്, നിസ്കാരത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് രണ്ട് കൈയും ഉയർത്തിയിട്ട് അഞ്ച് വഖത്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ദുആയിരുന്നാൽ ആ ദുആ തട്ടപ്പെടുകയില്ല. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സന്ദർഭങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് അഞ്ച് വഖത്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയാണ്. അതേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിച്ചത്, നിങ്ങളിൽ ഒരാൾ ദുആ ഇറക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ ആ ദുആക്ക് ഉത്തരം നൽകപ്പെടാതിരിക്കുകയില്ലെന്ന്. ഇത്തരം രണ്ട് ഗോൾഡൻ ചാൻസുകൾ ഒത്തുവന്നാൽ അത് ഉപയോഗപ്പെടുത്താതെ മാറി നിൽക്കുന്നത് നന്നായി പോകുമെന്നുള്ള ബേജാറ് കൊണ്ട് തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കണം, നന്നാകാനുള്ള ചാൻസ് മുഴുവനും നഷ്ടപ്പെടുത്തുക. അള്ളാഹുവിനോട് ദുആ ഇറക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിനോട് മാത്രം ദുആ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ഇറക്കാവൂ. മുസ്ലിമുകളുടെ വിശ്വാസം അത് തന്നെയാണ്.
പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥന എന്ന് പ്രമേയങ്ങൾ അഞ്ചു വർഷം കൂടുമ്പോ മാറി മാറി തിരിച്ചും മറിച്ചും ഇവരുടെ പേര് മാറുന്നത് പോലെ തന്നെ തിരിച്ചും മറിച്ചും കൊണ്ടുവന്നിരുന്ന ആളുകൾ ഇപ്പൊ ഇതാ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോ പുതിയൊരു പ്രമേയവുമായി വന്നിട്ടുണ്ട്. എന്താണ് നവോത്ഥാനത്തിന്റെ ഒരു ഇങ്ങോട്ട് വരണം, നിങ്ങൾ നവോത്ഥാനത്തിന്റെ കഥയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും ഉണ്ട് പൊടി തട്ടിയെടുക്കാൻ പോകുന്നത്. ആരാ നവോത്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. എസ് എസ് എഫിന്റെ ചുണക്കുട്ടന്മാർ ജില്ലാ സമ്മേളനം നടത്തിയപ്പോൾ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നഗരങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും പ്രമേയം ചർച്ചക്കെടുത്തപ്പോൾ ബുദ്ധിജീവികളെ വെച്ചുകൊണ്ട് സെമിനാറുകൾ നടത്തിയപ്പോൾ ആരായിരുന്നു യഥാർത്ഥ നവോത്ഥാന നായകന്മാരെന്ന് ഇവിടുത്തെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നവോത്ഥാനത്തിന്റെ കഥയും പറഞ്ഞുകൊണ്ട് വാ. എന്ത് നവോത്ഥാന നിങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയത്? മുസ്ലിം സമുദായം ഒത്തൊരുമിച്ച് ജീവിച്ച മുസ്ലിം സമുദായത്തിനിടെ ഭിന്നതയും ചിത്രതയും ഉണ്ടാക്കിയതോ? മരിച്ച വീട്ടിൽ പോലും തല്ലുണ്ടാക്കിയതോ? ഞാൻ പറഞ്ഞില്ലേ ദുആയിലേക്ക് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന് പ്രമേയം അവതരിപ്പിക്കുന്ന ആളുകളും നാഴികക്ക് 40 വട്ടം വിളിച്ചു കൂവുന്ന ആളുകളും പടച്ചതമ്പുരാനോട് ദുആയിരക്കാനുള്ള അവസരങ്ങൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവനും വിനഷ്ടമാക്കിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിസ്കാരത്തിന് ശേഷം കുനൂത്തിൽ ഒരു മരിച്ച വീട്ടിൽ നിങ്ങളുടെ ഭാഷയിൽ ശിർക്കാണെന്ന് പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ പോലും നിങ്ങൾ അതിന് ആമീൻ പറയേണ്ട കൂട്ടരെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്ന ആ പ്രാർത്ഥനയ്ക്കെങ്കിലും ഉത്തരം പറയുന്നതിന് പകരം മരിച്ച വീട്ടിൽ വിശ്വാസികൾ മുഴുവനും തങ്ങളുടെ സഹോദരന് വേണ്ടി പടച്ചോനെ ഞങ്ങളെ കൂട്ടുകാരനാ, ഞങ്ങളെ സഹോദരനാണ് ഇവന് പൊറത്തുടക്കനെ തമ്പുരാനെ എന്ന് പറയുമ്പോ മാർക്കട മുഷ്ടിയോടെ ഇറങ്ങിപ്പോകുന്നവർ ആരോ പറഞ്ഞു മയ്യത്തിന്റെ ശരീരത്ത് പേനിറങ്ങിപ്പോകുന്ന പോലെ എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നിടത്ത് അൽ ഫാത്തിഹ എന്ന് വിളിച്ചാൽ വിശ്വാസി സമൂഹം ഫാത്തിഹോദാൻ തുടങ്ങുമ്പോ ഖുർആനിന്റെ വിരുദ്ധ ശക്തികൾ ഖുർആനിന്റെ ശത്രുക്കളും എല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോ. കണ്ടിട്ടില്ലേ നിങ്ങൾ എവിടെ ദുആ ഇരിക്കുന്നിടത്ത് ഇവരിങ്ങനെ ആമി പിടിക്കുന്നത്? നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരു ഭക്ഷണം കഴിച്ച വേദി നിങ്ങൾ ആലോചിച്ചോ? നിങ്ങളൊക്കെ ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കാറുണ്ടല്ലോ. നോക്കൂ, എന്നെ അങ്ങളെയൊക്കെ വിളിച്ചാൽ ഇവിടുത്തെ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും തിന്നാൻ വിളിച്ചാൽ അവർ പള്ള നിറച്ച് തിന്നാ, പിന്നെ അത് കഴിഞ്ഞിട്ട് പടച്ചോനെ ഒരു സാധു മനുഷ്യൻ ഞങ്ങൾക്ക് ഭക്ഷണം തന്നതാ, അള്ളാഹുവേ ഇവന് ബറക്കത്ത് കൊടുക്കണേ എന്ന് ദുആയിക്കാൻ വേണ്ടിയിട്ട്. അതാ പഴയ ഭാഷയിൽ ഒജീനിച്ചാലുള്ള ദുആ എന്ന് പറയുന്നത്. ഇതിനെയും കളിയാക്കി കൂട്ടരെ, ഇതാണ് നാടൻ ഭാഷയിൽ ഒജീനിച്ചാലുള്ള ദുആ. ഫാത്തിയ ഓതിയിട്ട് അള്ളാഹുവേ വീട്ടിൽ ബറക്കത്ത് ചൊരിഞ്ഞുകൊടുക്കണേ, ഇയാൾക്ക് നീ റഹ്മത്ത് ചൊരിഞ്ഞുകൊടുക്കണേ, ഖിയാമത്ത് നാളുകളുടെ ബറക്കത്ത് ചൊരിയണേ, ഇവനിവന്റെ മക്കളെ നന്നാക്കണേ, എല്ലാ ആഫാത്തും മുസീബത്തൊന്നും കാക്കണേ എന്ന് ദുആയിരക്കുന്ന അവിടെയും മൃഷ്ടാന്നം ബോധിച്ചിട്ട് അവസാനം ഏമ്പക്കം വിട്ടിട്ട് ഇറങ്ങി പോകാരെയും ദുആയിരിക്കുന്ന അവിടുന്ന് എല്ലാം തടിയെടുക്കുക. ഇതെന്തൊരു ഏർപ്പാടാ, നന്ദി കെട്ട വർക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? നിങ്ങൾ വിധി എഴുതുക. ഒരു നിക്കാഹിന്റെ വേള നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയാണ് ഈ സഹധർമ്മിണികൾക്ക് വേണ്ടി, ഈ ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഉസ്താദുമാര് ദുആയിരിക്കുമ്പോ അവിടെ എല്ലാം തിന്നാനൊക്കെ കൂടിയിട്ട് അവസാനം ദുആയിരിക്കുമ്പോ കൈ വെക്കാൻ ഇവന്റെ കൈ പൊങ്ങുന്നില്ല. ഇതെന്തൊരു ധിക്കാരമാക്കൂട്ടരെ. എന്നിട്ട് ഇവരാ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ അവസരം കിട്ടുന്ന വേദികളും വേളകളും ഏതൊക്കെയുണ്ടോ അതൊക്കെ നഷ്ടപ്പെടുത്തുക, ബിദഅത്താണെന്നാ പറയുന്നത്. എന്നാ ഒരു കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ചില പ്രത്യേക പ്രാർത്ഥനാ വചനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സുന്നത്തായി മാറുന്നത്? ഞാൻ വളരെ വിനീതമായി ചോദിക്കുന്നു, തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത പ്രാർത്ഥനാ വചനങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? മറമാടുന്ന ഇവിടുത്ത് കബറടക്കുന്ന സമയം വരെ അതിനിടക്കൊക്കെ ദുആയിരിക്കുന്നിടത്തൊക്കെ ഓടിയിട്ട് മുന്നോട്ട് ഓടുന്ന ആളുകൾ, ഇടക്ക് ഞങ്ങളും ഇവിടെ ഉണ്ടേ എന്ന് ആലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മയ്യത്ത് കെട്ടിയിൽ പിടിക്കാൻ തിരക്കൂട്ടുന്ന ഒരു വിഭാഗത്തെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞങ്ങളും ഇവിടെ ഞങ്ങളൊക്കെ ഇവിടെ ആക്കി വെക്കണേ കല്ലത്താക്കാൻ പറ്റുന്ന കുറെ കാലം നോക്കിയാ നടന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രമാണം വെച്ച് തെളിയിക്കാൻ പറ്റും എന്ന് തുടങ്ങി നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീത്തിന്റെ വചനം തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതാണ്, റസൂലുള്ള ചൊല്ലിക്കേൾപ്പിച്ചതാണെന്ന് പറയാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ട്. പലപ്പോഴും പറയാറുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊന്നും ചെയ്യാൻ പാടില്ലേ, അത് ബിദഅത്താണ്. കാരണം ഇബ്രാഹിം ഈ സ്വലാത്തല്ലാത്ത സ്വലാത്തൊന്നും ചൊല്ലാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ആ ഇബ്രാഹിം ഈ സ്വലാത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാരിയ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല, മറ്റു സ്വലാത്തുകളൊന്നും ചൊല്ലാൻ പാടില്ല എന്നാ പറയാറുള്ളത്.
رسول الله صلى الله عليه وسلم تنقل چولي چولي آتاور صلاة جلعام پاڑي لندو پرجري پيكنا ننجل وڑا نیداكل تنن يلدي ويٹي ٹوڑلا پستقنگل کغتتم ننجل وڑا سمستان سمميلنگل اوپڑي وڑا سمميلنگل ننجل وڑا مولوی مار وڑا پرباشننگل کو ممبلوم ادن ایڈک موکي آئي نبی صلى الله عليه وسلم تنقل چولي آتا يترايو صلاة تغل ننجل چولي ادو تلی کیا ننجل کو سادك نبي صلى الله عليه وسلم تنقل چهيد الله يندو گوند اي تثبیت ننقل چلیام پاڑي ننقل نیداکل پولیم مانگی گری چٹولا تلقین مرچڑت تلقین ولیا قدیا دونو اللہ ایوریڈے کے وحابیسو نیرت اینڈ سورت وائز سقابی سوجی پچھ دو بولے ایوریڈ ننگٹ بڑ ننگٹ ارنگیٹ اللہ برد منشن فتن ناکا مڈیٹ ارنگ مرکول اللہ وحابیت کرلو بڑے کے انگل آرم بیجارا انڈا മരിക്കുള്ള വഹാബിയത്തെയുള്ളൂ അതിനുള്ള ആൺകുട്ടി തരെ വരിക്കുള്ളൂ നട്ടല്ലേ വരിക്കുള്ളൂ ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ മാനായിട്ട് മാറി കൊടുക്കണം ഞങ്ങൾ ഇതൊന്നും നടപ്പാക്കൂല എന്നിട്ട് സാധുക്കളെ വിശ്വാസം തെറ്റിക്കാൻ ഞങ്ങൾക്ക് മെനക്കെട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നിടത്ത് സമുന്നതരായ സമൂഹത്തിൽ അംഗീകാരമുള്ള നേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തുന്നിടത്തേക്ക് ഇതെന്ത് ആദർശ പ്രബോധന ഒരു ചങ്ങായി ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചു അത്രേ മക്ബറകളെ കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ട് മക്കാമുകളെ കുറിച്ച് പ്രസംഗിച്ചിട്ട് ഈ ചങ്ങായി പറഞ്ഞുല്ല കാന്തപുരെ പി അബൂബക്കർ മുസ്ലിയാർ അഞ്ചെട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയാൽ മഴ ഞങ്ങളുടെ നാവുകൊണ്ട് പറയാൻ ധൈര്യം ഉണ്ടായിട്ടല്ല വൃത്തികേട് പറയണം ഇതാണോ ആദർശ പ്രബോധനം അവിടെയൊക്കെ കുപ്പ കെട്ടി അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാൻ ആളെ കിട്ടും എന്ത് വൃത്തികേടാണോ ഈ വിളിച്ചു പറയുന്നത് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനുള്ള നട്ടൽ വേണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എവിടെ നിങ്ങൾ പൂളത്തണ്ട് കിട്ടുമെന്ന് വൃത്തികേട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സമൂഹത്തിനിടയിൽ അംഗീകാരമുള്ള വിശ്വാസികൾ ആദരിക്കുന്ന നേതാക്കളെ കുറിച്ച് വൃത്തികേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പച്ച നുണയും പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര എത്ര വിഷയങ്ങളാണെന്നറിയോ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പം വരുന്നില്ല മുസ്ലിമീങ്ങളുടെ മേലിൽ അതേപോലെ തന്നെയാണ് മൗലിദ് ഓതുന്ന വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കണം നാട്ടിലെ സകലമാന മൗലൂദ് മൗലൂദ് ഓതാതെ വളർന്ന ഏത് വഹാബിയാ നാട്ടിലുള്ളത് അല്ലെങ്കിൽ ഇവരുടെ വാപ്പാര ആരാ നാട്ടിൽ മൗലൂദ് ഓതാതെ വളർന്നു വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ പലയിടത്തുണ്ട് വാപ്പാര് മൗലൂദ് ഓതിയിട്ടുണ്ടായ അത് നാട്ടിലെ മൊല്ലാമാരുടെ മക്കളൊക്കെ ആയിട്ട് വളർന്നു വന്ന കുറെ വഹാബിയാണ് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനുള്ള ഇവർ ഈ ചെർക്കൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയ മുതല് ഇത് അനന്തരായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ ഇവിടെ ആൺകുട്ടികളെ മരി പറയണം ബാപ്പ നിങ്ങൾ ഈ ചെർക്ക് ചെയ്തിട്ട് ബാപ്പ മരിച്ചാൽ പറയാൻ പറ്റില്ല ബാപ്പ ഞാൻ മരിച്ച ബാപ്പാനോട് അങ്ങനെ ഒറ്റക്കിരുന്ന് പറഞ്ഞ ചെർക്കാവുത് പേടിച്ച് നിങ്ങൾ ഒറ്റക്കിരുന്ന് ഉമ്മാനോട് പറഞ്ഞോളിന്ന ഞമ്മക്ക് ആ മുതൽ വേണ്ട അല്ലെ കുടുംബക്കാരോട് പറഞ്ഞു ഞമ്മക്ക് ആ മുതൽ വേണ്ട ബാപ്പ ഷിർക്കിന്റെ പണി ചെയ്തിട്ടുണ്ടായ ആ മുതല് മുശ്രിക്കിന്റെ മുതല് അനന്തരെടുക്കൂല വിശ്വാസി മുശ്രിക്കിന്റെ മുതല് മുസ്ലിമും മുസ്ലിമിന്റെ അത് മുശ്രിക്കും അനന്തരമെടുക്കൂല എന്ന് ഇസ്ലാമിന്റെ സിദ്ധാന്തമാണ് ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം അത് കുറച്ച് കഴിക്കും സ്ത്രീധനത്തിന്റെ വിഷയം വരുമ്പോ കണ്ടില്ലേ നിങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെന്നും ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ഭവിഷ്യത്തുകൾ ദുരന്തങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക അതേസമയം പരിശുദ്ധമായ ഇസ്ലാം നിഷിദ്ധമാക്കാത്ത ഒരു വിഷയം വഹാബികളെ പോലെ പൗരോഹിത്യത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഇസ്ലാം വളരെ വ്യക്തമായി ഹറാമെന്ന് പറയാത്ത ഒരു വിഷയത്തെ ഹറാമെന്ന് പറയാൻ പറ്റില്ല ഹറാം എന്ന് പറയാ എന്നിട്ട് ആ ഹറാം തന്നെ ചെയ്യുന്ന ഏർപ്പാട് ഞാൻ പറയുന്നതല്ല സുഹൈർ ജുങ്കത്തറ മൗലവിയുടെ പ്രസംഗം ഒന്ന് കേട്ടോക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് നാട്ടിലെ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ സ്ത്രീധനം വാങ്ങുന്നതിന് നിഷിദ്ധമാണ് നിങ്ങൾ പറയുക ഈ സ്ത്രീധനം നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുകയും സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ തെറ്റാതെ ഒരൊറ്റ കുട്ടി ഒഴിഞ്ഞു പോകാതെ അവിടെ എത്തുന്നുണ്ടല്ലോ എങ്ങനെ ഈ സ്ത്രീധനം ഇത്തരം കല്യാണങ്ങൾക്ക് ഒന്ന് ബഹിഷ്കരിക്കാനുള്ള ഒരു ഒരു തന്റെടം നിങ്ങൾ കാണിക്കണ്ടേ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ സഹായസ്ഥം നീട്ടുമ്പോൾ അവിടെ മേശയും വലിപ്പൊട്ടി ഇരിക്കുന്നിടത്തൊക്കെ നിങ്ങളുടെ കവറുകൾ കാണാറുണ്ടല്ലോ ഞാൻ എന്റെ കൈകൊണ്ട് എത്ര എഴുതിയിട്ടുണ്ട് കൂട്ടരെ ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയാ നീർച്ചക്ക് പിരിവോച്ച കൊടുക്കാത്ത എന്താണ് അത് ഷിർക്കാണ് ബിദ്അത്താ ഞങ്ങൾ അതിന് സഹായിക്കില്ല കള്ളു കുടിക്കാൻ നമ്മൾ കാശ് കൊടുക്കാത്തത് എന്താ വഹാബികൾ നേർച്ചക്കോട് കാശ് കൊടുക്കാത്തത് അത് ശിർക്കും ബിദ്അത്തും ആയതുകൊണ്ടാണ് നമ്മൾ കള്ളു കുടിക്കാൻ കാശ് കൊടുക്കാത്ത എന്താ അത് ഹറാമായതുകൊണ്ടാണ് ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടിയിട്ട് പിരിവടത്തും എങ്ങനെ കൊടുക്കുക അതൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത് ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഈ വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കെങ്കിലും വിശ്വാസമുണ്ടെന്ന് ഈ സാധുക്കളെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം ആദ്യം
അത് ചെയ്യാതെ നിങ്ങൾ ഈ അഞ്ഞാമിഞ്ഞ പറയുന്ന ഏർപ്പാട് വിശ്വാസികൾ ബുദ്ധിയുള്ളവർ അംഗീകരിക്കില്ല. ഇതിന്റെ ഉള്ളിൽ ദ്രാവുവെളിച്ചം കടന്ന ആരെങ്കിലും കൂടെ കിട്ടിയെങ്കിൽ വേറെ ആരും ഇതിന് കിട്ടൂല എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. മഹാത്മാക്കളുടെ മഖാമുകളിലേക്ക് മക്ബറകളിലേക്ക് പോകുന്നതിനെ പരിഹസിക്കാറില്ല. പൂർവികരായ ആളുകൾ മഹത്തുക്കൾ ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു മക്കാബിലേക്ക് മക്ബറയിലേക്ക് ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു ബറക്കത്തെടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമീപത്തേക്ക് അവിടുത്തെ വഫാത്തിന് ശേഷവും സഹാബത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ മക്കാമുകളിലേക്ക് പോകുന്നതിനെ ആക്ഷേപിക്കുന്നവർ. ഇത് മുസ്ലിം ഉമ്മത്ത് കാലങ്ങളായി ചെയ്തു വരുന്ന ഏർപ്പാടാണ്, പ്രമാണാധിഷ്ഠിതമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ശിർക്കും ബിദഅത്തുമാണ് എന്നാണ് ഇവര് പറയുന്നത്. മറ്റൊരു തമാശ എന്ന് പറയുന്നത്, ഇവര് ശിർക്കും ബിദഅത്തുമാണ് എന്ന് പറയുന്ന പല വിഷയങ്ങളും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നാണ്. നിങ്ങൾക്കറിയോ, പാവപ്പെട്ട വിശ്വാസികളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോന്നതാന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണത്തെ വേഷം കെട്ടിയിട്ട് വേദികളായ വേദികളിലൊക്കെ എഴുന്നള്ളിക്കാം. അതിൽ ഏറ്റവും വലിയ കാണുമ്പോഴേ അറപ്പ് തോന്നുന്ന ഒരു ഏർപ്പാട് എന്ന് പറയുന്നത് തലേകെട്ട് കെട്ടുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് അല്ലെങ്കിൽ അത് സുന്നത്തിനെതിരാണ്. അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല. അറബികളായിട്ടുള്ള ആളുകൾ അവരുടെ ആ പ്രദേശത്തെ സ്വഭാവം അനുസരിച്ച് തലയിൽ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിന് സുന്നത്തൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇവരുടെ നേതാക്കന്മാർ കെ എം മൗലവി, എം സി സി മൗലവി ഉൾപ്പെടെ ആളുകൾക്ക് തലപ്പാവ് ഉണ്ടായിരുന്നു, നമ്മൾ തൽക്കാലം മറക്കുക. ഇവരുടെ ഒട്ടേറെ നേതാക്കളുടെ തല നമ്മൾ കാണാറുണ്ട് പത്രകോളങ്ങളിലും അല്ലാതെ കേട്ട്. ഇതിങ്ങനെ തുറന്നിട്ട് പലതും കാണാറുണ്ട്, കറുപ്പും വെളുപ്പും ഒക്കെ ആയിട്ട് കുറെ എണ്ണം നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഇവർ എഴുന്നള്ളിക്കുന്ന കുറെ എണ്ണത്തിന്റെ തലയിൽ ഒരു കെട്ട്, വലിയൊരു ഒടങ്കുപ്പായം, അതും പോരാഞ്ഞിട്ട് കഴുത്തിൽ വലിയൊരു ഷാള്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേദിയിലൂടെ മുഴുവൻ എഴുന്നള്ളിക്കുകയാണ്. ഇത് നിങ്ങളെ കൂട്ടത്തുന്നത് പോന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരൊറ്റ കാര്യം അത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഈ പരിസരത്ത് ഏതോ ഒരു സാധനത്തെ വലിച്ചു കൊണ്ടുവരാൻ പോകുന്നുണ്ട് അടുത്ത ദിവസം, ഇത് കൂട്ടത്തിൽപ്പെട്ട് തന്നെയാണ്. ഏയ്, ഞാൻ ഈയാട് പിന്നെ ഒരു യൂട്യൂബിലെ ഒരു ഫോട്ടോ കൊണ്ട് മെമ്പറിൽ ഇങ്ങനെ കയറിഞ്ഞിട്ട് കഴുത്തിൽ ഒരു ഷാളും കെട്ടിട്ട് ഒരു വലിയൊരു കമ്മീസ് ഇട്ട് തലയിൽ വലിയൊരു ഒരു കൊമ്പുള്ള ഒരു തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ നൃത്തം എന്നറിയോ? ഹോജ നിൽക്കുന്ന കണ്ടാൽ ഒരു കാര്യം വളരെ വിനയത്തോടെ എനിക്ക് ചോദിക്കാനുള്ളത്, ജാഹിലിയത്തിലെ ഒട്ടേറെ കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റദ്ദ് ചെയ്ത് കഴിഞ്ഞു. ജാഹിലി ആചാരങ്ങൾ അത് ഇസ്ലാമിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട്, ഇസ്ലാമിക വിരുദ്ധമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ റദ്ദാക്കി. നിങ്ങളുടെ ജാഹിലിയത്താണ്, നിങ്ങൾ അഹുൽ സുന്നയിൽ നിന്നപ്പോൾ അത് നിങ്ങൾ ജാഹിലിയത്തായിരുന്നു എന്നാണ് നിങ്ങൾ പറയും, ജാഹിലിയത്തിലായിരുന്നു. അന്നേരം നിങ്ങൾ ആചരിച്ചു വന്നിരുന്ന നിങ്ങളുടെ വേഷവിധാനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഇപ്പൊ പരിവർത്തിതരായവരാ, പരിവർത്തിത സമൂഹമാണ്. നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ പൂർണ്ണ പ്യുവർ തൗഹീദിന്റെ വാഹകരായി മാറുമ്പോൾ, നിങ്ങൾ ബിദ്അത്തിന്റെ വിരുദ്ധ പക്ഷത്ത് നിങ്ങൾ നിലയുറപ്പിക്കുമ്പോൾ, നിങ്ങൾ ഖുറാഫാത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിരുന്ന തലേക്കെട്ടും ഷാളും ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ വേഷത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യം കാണിക്കണം. ഇത് തനി വങ്ക കാപഢ്യമാണ് എന്ന് ഈ സമൂഹത്തോട് പറയാൻ ഞങ്ങൾ കാര്യം കാത്തു നിൽക്കേണ്ടതില്ല. നിർത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഭാഗത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവസാനമായി ഒരു കാര്യം പറയുന്നു, ഈ വേദി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅയും ബിദ്അത്തിന്റെ കക്ഷികളുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഏത് വിഷയ സംബന്ധിയായും നിങ്ങളുടെ സംശയം തീരുവോളം ചോദ്യം ചോദിക്കുക. ഒരു ചോദ്യം ഒരു ഉപചോദ്യം എന്ന യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഒരു വ്യവസ്ഥയും ഇല്ലാതെ നിങ്ങൾക്ക് സംശയം തീരുവോളം ചോദിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്, അവസരമുണ്ട്. നിങ്ങളുടെ സംരക്ഷണം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തു എന്ന് പറയാ നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടുത്തെ ബഹുജനങ്ങളെ, നിഷ്പക്ഷമതികളാണെന്ന് പറയുന്ന ആളുകളെ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആളുകളെ കുതിരയാക്കുന്ന ഏർപ്പാട് ഒരു പ്രദേശത്തും അനുവദിക്കപ്പെട്ടുകൂടാ. ഇന്ന് ഞങ്ങൾ വേദി കെട്ടുക, നാളെ മറ്റൊരു വേദി കെട്ടുക, എന്നിട്ട് നാളെ അതിന്റെ പറ്റിൽ വേറെ വേറെ ഏർപ്പാടി നാട്ടിലെ കൂലിവേലയ്ക്ക് പോകുന്ന ആൾക്കാരെ വിടെ അവരെ വെറുതെ മെനക്കെടുത്താൻ വേണ്ടിയുള്ള ഏർപ്പാട് അവസാനിപ്പിച്ചിട്ട് ആൺകുട്ടികളെ പോലെ അഭിമാനബോധത്തോടുകൂടെ ഇതുപോലുള്ള വേദികൾ സംഘടിപ്പിക്കുക. ഞങ്ങൾ ഇതാ പറയുന്നു, നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നികളും സുന്നിയേതരും തമ്മിൽ അഭിപ്രായാന്തരമുള്ള ഏത് വിഷയത്തെ കുറിച്ചും ചോദിക്കാം. ഇനി നാളെ നിങ്ങൾ അപ്പുറത്ത് വേദി സംഘടിപ്പിക്കുന്നുവെങ്കിൽ എവിടെ സംഘടിപ്പിച്ചാലും വേണ്ടില്ല, വറ്റലൂരിലെ ഏത് പ്രദേശത്തായാലും കുഴപ്പമില്ല. ആൺകുട്ടികളാണെങ്കിൽ തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങളുടെ ആദർശ സംബന്ധമായി നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടെങ്കിൽ
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അഭിമാന ബോധമുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ സംഘടിപ്പിക്കുന്ന വേദികളിൽ ഇതുപോലൊരു സംവിധാനം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയുവാനും വിശ്വാസി സമൂഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുവാനുമുള്ള മാന്യതയും നട്ടെല്ലും നിങ്ങൾ കാണിക്കണമെന്ന് മാത്രം വിനീതമായ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് എന്നെ ശ്രമിച്ച സഹോദരങ്ങൾക്ക് കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽവാക്യത്തിൽ ഈ ചടങ്ങ് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. വാഹിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗത പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും വളരെയേറെ ഭംഗിയിൽ ഈ സദസ്സിൽ അവതരിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് സുദീർഘമായൊരു വിഷയാവതരണത്തിന് മുതിരുന്നില്ല. ഏറ്റവും ഏറെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ വേദി അവരുടെ സംശയങ്ങൾ തീർക്കാനും അതനുസരിച്ചുള്ള ചർച്ചയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നാം സംവിധാനിച്ചിട്ടുള്ളത്. നേരത്തെയൊക്കെ നാം കേട്ടതുപോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പിൽക്കാലത്ത് വന്ന ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു വഹാബി പ്രസ്ഥാനം. ഇസ്ലാമിൻ്റെ വിരുദ്ധ ശക്തികൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശവും ദർശനവും ഒരു നിലക്കും സഹിക്കാൻ കഴിയാതെ വരികയും അതിനെ അവരുടേതായ ശൈലിയിൽ എതിർക്കാൻ സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ ലോകത്ത് വളരെയേറെ തന്ത്രത്തോടുകൂടെ സ്ഥാപിച്ചതായിരുന്നു ബഹായി പ്രസ്ഥാനവും ഖാദിയാനി പ്രസ്ഥാനവും. ബഹാഉല്ല എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വ്യക്തി പ്രവാചകനായി വാദിക്കുകയും ഇതുവരെ നിലനിന്ന് വന്ന ഇസ്ലാമിന് കുറെ കുഴപ്പങ്ങളുണ്ടെന്ന പ്രചാരണം നടത്തുകയും ചെയ്തു. ഇറാൻ മേഖലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം ഒടുങ്ങുകയാണ് ഉണ്ടായത്. രണ്ടാമതായി 1835 നമ്മുടെ ഭാരതത്തിലെ ഖാദിയാനി ഗുരുദാസ്പാർ ജില്ലയിലെ ഖാദിയാൻ എന്ന ഗ്രാമത്തിൽ ജനിച്ച മീർസ ഗുലാം മുഹമ്മദ് അയാൾ ആദ്യഘട്ടത്തിൽ മുജദ്ദിദാണെന്നും പിന്നീട് മഹ്ദിയാണെന്നും അതിനുശേഷം ഈസാനബിയാണെന്നും പിന്നെ കൃഷ്ണനും രാമനുമാണെന്നും മറിയം തന്നെയാണെന്നുമൊക്കെ പറഞ്ഞ് ഇസ്ലാമിനൊരു പുതിയ പ്രവാചകന്റെ ആവശ്യമുണ്ടെന്നും അത് ഞാനാണെന്ന് വിശ്വസിക്കൽ എല്ലാവരുടെയും പേരിൽ നിർബന്ധമാണെന്നും വാദവുമായി വന്നു. അദ്ദേഹത്തിനും മുസ്ലിം ലോകത്ത് പിടിച്ചു നിൽക്കാനായില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ തന്നെ പ്രസിദ്ധീകരിക്കുന്ന സന്മാർഗ ദീപം എന്ന പുസ്തകത്തിന്റെ 65 പേജിൽ ഏതൊരു പ്രവാചകനും അദ്ദേഹം മരണപ്പെടുന്ന അതേ സ്ഥലത്തായിരിക്കും മറവ് ചെയ്യുക എന്നതിന് കൻസുല്ലുമാരിൽ നിന്ന് 2 ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇവർ പ്രവാചകൻ എന്ന് പറയുന്ന ഈ ഖാദിയാനി ലാഹോറിൽ മരണപ്പെടുകയും അയാൾ ദജ്ജാൽ എന്ന് പഠിപ്പിച്ച തീവണ്ടിയിലിട്ട് ഖാദിയാനിയിലെ ബഹ്ഷ്തി മക്ബറയിലേക്ക് ഏറ്റപ്പെടുകയുമാണ് ഉണ്ടായത്. അതായത് ഏതൊരു പ്രവാചകനും മരണപ്പെട്ട് അവിടെ തന്നെ മറവ് ചെയ്യുമെന്ന് പറയുന്ന ഈ കൂട്ടർക്ക് അവരുടെ പ്രവാചകൻ എന്ന് വാദിക്കുന്ന വ്യക്തിയുടെ പേരിൽ പോലും അത് നടപ്പിലാക്കാനായില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വരികയും അതോടുകൂടെ പ്രവാചകത്വം അവസാനിക്കുകയും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മൈദയുടെ 3 വചനത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന സുദീർഘമായ സൂക്തത്തിൽ പരിശുദ്ധ ദീൻ അവസാനിച്ചു എന്ന പ്രഖ്യാപനമുണ്ടായി. 33 അധ്യായം അൽ ഹസാബിന്റെ 40 വാക്യത്തിൽ വമാ കാന മുഹമ്മദുൻ അബാഹദുൻ മിർജാലിക്കും വലക്കിൻ റസൂലല്ലാഹ് വഖാതമുൻ നബിയ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നും പിന്നീട് ഒരു നബിയും ഈ ലോകത്തേക്ക് വരില്ലെന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇങ്ങനെ മുസ്ലിം ലോകം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിലും കേറിക്കൂടാൻ കഴിയാത്ത ആശയങ്ങളുമായി ബഹായി പ്രസ്ഥാനത്തിന്റെ നേതാവ് അബ്ദുള്ളയും ഖാദിയാനി പ്രസ്ഥാനത്തിന്റെ പ്രവാചകത്വവാദി മിർസ ഗുലാം മുഹമ്മദും വന്നപ്പോൾ മുസ്ലിം ലോകത്തിനിടയ്ക്ക് അത് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവരെ സൃഷ്ടിച്ച അതേ മസ്തിഷ്കം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കാത്തുകെട്ടി നിന്ന പാശ്ചാത്യ ലോബി ഇസ്ലാമിന്റെ അകത്ത് വളരെയേറെ മാരകമായ മുറിവേൽപ്പിച്ചു എന്ന് വരുത്താത്ത വിധം വഹാബി പ്രസ്ഥാനത്തെ സൃഷ്ടിച്ചു വിടുന്നത്. എന്ന് മാത്രമല്ല, അവരാണ് യഥാർത്ഥത്തിന്റെ തൗഹീദിന്റെ വക്താക്കൾ എന്ന് അവർ പ്രചരിപ്പിച്ചു. അവരാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും വക്താക്കൾ എന്ന് അവർ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ചില മുസ്ലിം സുഹൃത്തുക്കളെങ്കിലും അവരുടെ കെണിയിൽപ്പെട്ടു. ഖാദിയാനി സമൂഹത്തെ മാറ്റി നിർത്തിയതുപോലെ തന്നെ ശക്തമായി അവരെ മാറ്റി നിർത്താൻ മുസ്ലിം മനസ്സിന് എവിടെയോ ചില വിഘാതങ്ങളുണ്ടായി.
അതിന്റെ ഫലമായി ചിലയിടങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ മസ്തിഷ്കങ്ങളിൽ ഈ വിഷവിത്ത് വളർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നാം ആലോചിച്ചു നോക്കുക. ഒരൊറ്റ പോയിന്റിൽ ഞാൻ എന്റെ അവതരണം അവസാനിപ്പിക്കുകയാണ്. ഈ വറ്റലൂർ പ്രദേശത്ത് നാളെ വേറൊരു സ്റ്റേജ് കെട്ടി കാദിയാനികളുടെ ആളുകൾ വന്നുവെന്ന് സങ്കല്പിക്കുക. അവർ വളരെ ഭംഗിയിൽ ആയത്തും അദീസും ഓതി അവരുടെ മീർസ ഗുലാം മുഹമ്മദിനെ കുറിച്ച് വളരെ സന്തോഷത്തോടുകൂടെ പ്രസംഗിച്ചുവെന്നും സങ്കല്പിക്കുക. വിവരമില്ലാത്ത ആളുകൾ, കൂടുതലൊന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത ആളുകൾ ഇവർ പറയുന്നതിലും കുറെ കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും. സൂറത്തു സഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിന്റെ അവസാന ഭാഗത്തിൽ ഒരു അധ്യായമുണ്ട്. അതിന്റെ ആറാമത്തെ വാക്യത്തിൽ വൈദ് ഖാല ഈസബിനു മറിയം എന്ന് തുടങ്ങുന്ന വിശാലമായ സൂക്തത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിന്റെ പിൽക്കാലത്ത് വരുന്ന ഒരു പ്രവാചകൻ ഇസ്മുഹു അഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് ആണ് എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം. മഹാനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഈസാ പ്രവാചകൻ നടത്തിയ ഒരു പ്രവചനം. ബൈബിളിന്റെ നിലവിലുള്ള ഭാഗങ്ങളിലുമൊക്കെ നമുക്കത് കാണാൻ പറ്റും. ആവർത്തന പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിലെ 18-ാമത് വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിലും ഒക്കെ എന്റെ ശേഷം ഒരു പാരാക്ലീറ്റസ് വരുന്നുണ്ട്, അദ്ദേഹത്തെ വിശ്വസിക്കണം, അദ്ദേഹം വരുന്നതോടുകൂടെ ദീൻ പൂർത്തിയാകുമെന്നൊക്കെ ഈസാ പ്രവാചകൻ പറയുന്നത് ഖുർആൻ മറ്റൊരു ശൈലിയിൽ ഉദ്ധരിക്കുകയാണ്. എന്റെ ശേഷം ഒരു പ്രവാചകൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാദിയാനി പ്രവാചകൻ ഇവിടെ എങ്ങാനും വേദി കെട്ടിക്കൊണ്ട് മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നാണ്, എന്നാൽ ഞങ്ങളുടെ പ്രവാചകൻ മീർസ ഗുലാമിന്റെ ഒറിജിനൽ നാമം അഹമ്മദ് ആണെന്ന രൂപത്തിൽ വിശദീകരണം നടത്തിയാൽ വഹാബികളുടെ പ്രസംഗത്തിൽ കയറി മനസ്തിഷ്കം മരവിച്ച സമൂഹമുണ്ടെങ്കിൽ ചിന്തിക്കണം. വിവരമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് തോന്നിപ്പോകും ഇതാണ് ശരിയെന്ന്. വിവരമില്ലാത്ത ആളുകൾക്ക് അത് ശരിയെന്ന് തോന്നിപ്പോകും. മറ്റന്നാൾ ഒരു ക്രിസ്ത്യാനി ഒന്ന് വേദി കെട്ടിയെന്ന് സങ്കല്പിക്കുക, ആയത്തുകൾ ഇങ്ങനെ തുരുതുരാ ഓതിക്കൊണ്ട് ഏതെങ്കിലും അലി മുഹമ്മദ് ഫാദറോ അല്ലെങ്കിൽ സുലൈമാൻ ഫാദറോ ഒക്കെ വന്നിട്ട് ആയത്ത് ഓതിക്കൊണ്ട് അവരുടെ ക്രിസ്ത്യാനി സന്തളിയിച്ചാൽ, സൂറത്തു മറിയമിന്റെ 23-ാം സൂക്തം ഓതിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ തെളിയിച്ചാൽ, അല്ലെങ്കിൽ സൂറത്തുൽ മാഇദയുടെ 117-ാം സൂക്തം ഓതിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് തന്നെ ഈസാ നബി മരണപ്പെട്ടു എന്ന് അവർ തെളിയിച്ചാൽ, വിവരമില്ലാത്ത ആളുകളാണെങ്കിൽ അതും തെറ്റിദ്ധരിച്ചു പോകും. ഞാൻ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നറിയാമോ? പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് യുദുല്ലു ബിഹി കസീറം വയഹദി ബിഹി കസീറ, കുറെ ആളുകൾ അതുകൊണ്ട് പഴച്ചു പോകും, കുറെ ഏറെ ആളുകൾ അതുകൊണ്ട് നന്നായി പോകും. പണ്ഡിതന്മാർ നടത്തിയ വിശദീകരണം ഇത് സംബന്ധമായി കുറെയുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഖുർആനെ കുറിച്ച് പൂർണ്ണമായി അറിയാതെ, വ്യക്തമായി അറബി ഗ്രന്ഥങ്ങളിൽ നിന്നത് പഠിക്കാതെ, കണ്ടവന്റെയും കേട്ടവന്റെയും പ്രസംഗം കേട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ നാം തെറ്റിദ്ധരിച്ചു പോകും. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്ന ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്തോ വായിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ, താങ്കളുടെ കയ്യിൽ എന്താണ്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അത് മൂസാ നബിക്ക് ഇറങ്ങിയ തോറാ പുസ്തകമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുവന്നു, വല്ലാതെ ദേഷ്യം പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എനിക്കിറങ്ങിയ ഖുർആൻ നിനക്ക് പോരയോ? എന്റെ മേലിൽ ഇറങ്ങിയ ഖുർആൻ നിനക്ക് പോരയോ ഉമർ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. സയ്യിദന ഉമർ പഴച്ചു പോകുമെന്ന് നബി തങ്ങൾക്ക് ഒരു ചെറിയ സംശയം പോലും ഉണ്ടായിട്ടല്ല, മറിച്ച് നമ്മളെ പോലെയുള്ളവർക്ക് പാഠമാവണം. കണ്ടവന്റെയും കേട്ടവന്റെയും പഠിക്കാനാണ്, കേൾക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാനും വായിക്കാനും പോയാൽ അതിന്റെ അപ്പുറവും ഇപ്പുറവും അറിയാതെ വന്നാൽ നാം പഴച്ചു പോകും. ഖുർആനായത്ത് ക്രിസ്ത്യാനി ഓതുമ്പോൾ, ഖുർആനായത്ത് കാദിയാനി ഓതുമ്പോൾ, ഖുർആനായത്ത് വഹാബി ഓതുമ്പോൾ തെറ്റിദ്ധരിക്കാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ആളുകൾ അത് എങ്ങനെ പഠിപ്പിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഖുർആൻ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് ഓതിത്തന്നതല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നമുക്ക് നേർക്കുനേർ ലഭ്യമായതല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഓതിത്തന്ന ഹദീസുകളും ഖുർആനും നമുക്ക് പരമ്പരയായി കൈമാറി വന്നതാണ്. ഈ പരമ്പരയിലെ ഓരോ കണ്ണിയും ഈ ഖുർആനായത്തിന് എന്തർത്ഥം വെച്ചു എന്ന് നാം മനസ്സിലാക്കണം. വിശാലമായി ഞാൻ പറയുന്നില്ല, ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഖുർആൻ കാര്യങ്ങളിൽപ്പെട്ട പ്രധാനിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖുർആൻ ഓതുമ്പോഴും വായ തുറന്നാലും കസ്തൂരിയുടെ മണം വരുമായിരുന്നു. തന്റെ ശിഷ്യന്മാർ ഒരു സന്ദർഭത്തിൽ ചോദിച്ചു, അങ്ങ് വായയിൽ സെന്റ് പൂസിയിട്ടാണോ വരുന്നത്?
മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലുമല്ല, എനിക്കൊരു വിക്കുണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം സലാത്ത് ചൊല്ലി കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. നബി എന്റെ വായ തുറക്കാൻ പറഞ്ഞു. ഞാൻ വായ തുറന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നബിയുടെ വായിൽ നിന്ന് ഇത്തിരി ഉമനീരെടുത്ത് എന്റെ വായിൽ പുരട്ടിത്തന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്റെ വായിന് വിക്കില്ല. എന്റെ വായിൽ നിന്ന് ആ ദിവസം മുതൽ കസ്തൂരിയുടെ വാസന വരും. ഞാൻ വായ തുറക്കുമ്പോഴെല്ലാം സെന്റിന്റെ മണം വരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ പോയിന്റ് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരുമെന്നോ, വന്നാൽ അത് റസൂലാണെന്നോ, വന്നുകൊണ്ട് സഹായിക്കുമെന്നോ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം ലഭിക്കുമെന്നോ ഈ വഹാബി പ്രസ്ഥാനക്കാർക്ക് വാദമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഖുർആൻ നമുക്ക് പകർന്നു തന്ന, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് വിശ്വസിക്കുന്നു. അങ്ങനത്തെ മുശിരിക്കാണെന്ന് ഇവർ പഠിപ്പിക്കേണ്ട ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമുക്ക് ഓതി തന്ന ഖുർആൻ വെച്ചുകൊണ്ടാണ് അത്തരം വിശ്വാസങ്ങൾ ഇവർ ധിക്കരിച്ചു നടക്കുന്നത്. നാം ആലോചിച്ചു നോക്കുക. ഇമാം തബറാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആഫിലു ദഹബി എന്ന് ഇവർ വളരെയേറെ വലിയ പണ്ഡിതനെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആഫിലു ദഹബി, ഇബ്നു തൈമിയയുടെ നേർക്കുനേർ ശിഷ്യൻ, സിയറു ആലാമിൻ നുബില എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ അഞ്ചാം വാള്യത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മദീനയിലൂടെ നടന്നു പോകുമ്പോൾ വിശന്നു അത്രേ. രണ്ട് ദിവസമായിട്ടും യാതൊരു ഭക്ഷണവും ലഭിച്ചില്ല. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ഹദീസ് പണ്ഡിതന്മാരായിരുന്ന ഇബ്നുൽ മുക്കരി, ആഫിലുൽ ഇസ്ബഹാനി എന്നിവരും എന്ത് ചെയ്തു വന്നോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് പോയി, അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചു. അങ്ങനെ അവർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. അവർ തുറന്നു നോക്കിയപ്പോൾ ഒരു അലവി വംശജനായ ആൾ രണ്ട് കൈയിലും ഭക്ഷണവുമായി വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണോ ആഫിലു ഇസ്ബഹാനി, നിങ്ങളാണോ ഇബ്നുൽ മുക്കരി, നിങ്ങളാണോ ഇമാം തബറാനി? അതെ അതെ. എങ്കിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു. നബി എന്നെ സ്വപ്നത്തിൽ കാണിച്ചുകൊണ്ട് എന്റെ രണ്ട് മൂന്ന് മഹബൂബീങ്ങൾ അവിടെ വിശന്നിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണമെന്ന് എന്നോട് കൽപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. മുസ്നദ് പോലെയുള്ള വലിയ വലിയ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കൈമാറി തന്ന തബറാനി ഇമാമിനെ പോലെയുള്ള ആളുകൾ, ഇമാം അസ്ബഹാനിയെ പോലെയുള്ള ആളുകൾ, ഇബ്നുൽ മുഖരിയെ പോലെയുള്ള ആളുകൾ ഹദീസിന്റെ മഹാപണ്ഡിതന്മാരാണ്, ഖുർആൻ ഹാഫിളുകളാണ്. എല്ലാവിധ വിജ്ഞാന ശാഖകളും അതിന്റെ ഒറിജിനൽ സോഴ്സുകളിൽ നിന്ന് നേർക്കുനേർ മനസ്സിലാക്കാൻ യോഗ്യതയുള്ള പ്രതിഭകളാണ്. അവർ ഈ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കി? അവർ ഹദീസുകളെ എങ്ങനെ മനസ്സിലാക്കി? വിഷമം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് പോകാമെന്ന് അവർ വിശ്വസിച്ചു എന്ന് മാത്രമല്ല അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്ന് മാത്രമല്ല, മുജാഹിദ് പണ്ഡിതന്മാർ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് പഠിപ്പിക്കുന്ന ആഫിലു ദഹബിയെ പോലെയുള്ള ആളുകൾ അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം സിയറു ആലാമിൻ നുബില പോലെയുള്ളതിൽ ഈ സംഭവം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്റെ സമൂഹത്തെ ശിർക്കുവൽക്കരിക്കാനായിരുന്നു ഇവരൊക്കെ ഇത് ചെയ്തത്. നന്നേ ചുരുങ്ങിയത് ആഫിലു ദഹബി ഈ കാര്യം മൂടി വെക്കേണ്ടിയിരുന്നില്ലേ? ശിർക്കും തൗഹീദും തീരുമാനിക്കാൻ മാനദണ്ഡമായി മുജാഹിദ് പ്രസ്ഥാനക്കാർ കൊണ്ടു നടക്കുന്ന ഇബ്നു തൈമിയയുടെ നേർക്കുനേർ ശിഷ്യൻ ആഫിലു ദഹബി എന്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചു? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിശാലമായ ചോദ്യോത്തരത്തിന് വേദികളുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ആരായത്ത് പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പരമ്പരയാ നമുക്ക് ലഭിച്ചിട്ടുള്ള അതിന്റെ ആശയം എന്താണെന്ന്, നമ്മുടെ പണ്ഡിതന്മാർ അതേ കുറിച്ച് എന്തു പറഞ്ഞുവെന്ന്, വഹാബി പ്രസ്ഥാനം ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്കപ്പുറം, പതിറ്റാണ്ടുകൾക്കപ്പുറം, എത്രയോ വർഷങ്ങൾക്കപ്പുറം രചിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന സോയിസുകളിൽ ഇതേക്കുറിച്ച് എന്ത് വിശദീകരണമുണ്ടെന്ന് നോക്കാനുള്ള സന്മനസ് നമ്മുടെ ആഖിറത്തെ പേടിച്ച് നമുക്കുണ്ടാവണമെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് പോലും വിശ്വസിക്കാത്ത ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദൽ കൗസറിലെ സഹായം വിശ്വസിക്കാത്ത ആളുകൾ അവിടെ പോയാലും വിഷണ്ണരാവാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ സത്യം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വിശാലമായ ചോദ്യത്തരത്തിനുള്ള വേദി ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.